ചേലകരയിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസും മുസ്ലിം ലീഗും വർഗീയതയുമായി സമരസപ്പെട്ടുവെന്നാണ്. കുറ്റബോധം കൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിലെ സി പി എമ്മിനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയ ആളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹവും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ എസ് എൻ സി ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായി ഉണ്ടായിരിക്കുന്ന കേസുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മരവിപ്പിക്കുന്നതിനും വേണ്ടി സംഘപരിവാറുമായി അദ്ദേഹം നടത്തിയ ഗൂഢാലോചനകളാണ് കേരളത്തിലെ സി പി എമ്മിനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയാണ് രണ്ടാമത് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഒന്നാം നമ്പർ കയറും കാറ് മാറി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വന്ന് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കോൺഗ്രസ് ലീഗും വർഗീയതയുമായി സമരസപ്പെട്ടുവെന്ന്. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ ദൂതനായി വിട്ടത്. ദൂതനായി മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഹൊസബലയെയും റാം മാധവനെയും അജിത് കുമാർ കണ്ടത്. ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം അജിത് കുമാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടാക്കി സംഘപരിവാറിനെ പോലെ ആളുകളെ ഭിന്നിപ്പിച്ചത്. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ മലപ്പുറത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മലപ്പുറത്തിനെ കുറിച്ചല്ല, കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി സെപ്റ്റംബർ 13 ഡൽഹിയിലെ നാഷണൽ മീഡിയയുടെ ഇടയിൽ കേരളത്തിന് അപമാനകരമായ വാർത്ത കൊടുത്തത്? അതേ കാര്യം തന്നെ 21 മുഖ്യമന്ത്രി എന്തിനാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഇവിടെ ഒരു ഇന്റർവ്യൂവും കൊടുക്കാത്ത പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത് ഇതേ കാര്യം തന്നെ പറഞ്ഞില്ലേ? അത് സംഘപരിവാർ നറേറ്റീവാണ്. സംഘപരിവാർ നറേറ്റീവ് ആവർത്തിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ശ്രമമാണ് കേരളത്തിലെ സി പി എമ്മിനെ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഈ വർഗീയത ഞങ്ങളുടെ പേരെ ചാരാൻ വേണ്ടി നോക്കുന്നത്. ഞങ്ങൾ അവരുമായി ദേശീയ തലത്തിൽ ഏറ്റുമുട്ടുന്ന പ്രസ്ഥാനമാണ്, സംസ്ഥാന തലത്തിൽ ഏറ്റുമുട്ടുന്ന പ്രസ്ഥാനമാണ്. ഒരു തരത്തിലും വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യില്ല. ഇപ്പോ പിണറായി പറയാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി ന്യൂനപക്ഷ വർഗീയതയാണ്. 3 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന പാർട്ടിയല്ലേ സി പി എം, അതിന്റെ നേതാവല്ലേ പിണറായി വിജയൻ. 2019 മാത്രമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരളത്തിൽ ഒരു നിലപാടെടുത്തത്. അതിനു മുമ്പ് സി പി എമ്മിന്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ആദ്യത്തെ 5 തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന 5 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയി അവരുടെ വോട്ടഭ്യർത്ഥിച്ചിട്ടുള്ള പിണറായി വിജയൻ ഇപ്പൊ വന്നിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധത പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. എന്നിട്ട് പഴയ കഥകൾ പറയുക, പഴയ കഥയൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. 1977 ആർ എസ് എസ് പിന്തുണയോടുകൂടി എം എൽ എ ആളാണ് പിണറായി വിജയൻ. ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ആർ എസ് എസിന്റെ സ്റ്റേജ് പങ്കിട്ടിട്ടുള്ള ആളാണ്. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പഴയ കഥകളൊന്നും. അപ്പൊ ആ വർഗീയതയുമായി ഇവരാണ് ഇപ്പോൾ സന്ധി ചെയ്തിരിക്കുന്നത്. വർഗീയതയുമായി പൂർണ്ണമായി സന്ധി ചെയ്തിരിക്കുകയാണ്. മാത്രം ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ 1 കോടി രൂപ 50 ലക്ഷം രൂപ വീതം വാഗ്ദാനം നൽകി അല്ലെ? 50 കോടി 50 ലക്ഷമല്ല, നമുക്കത് വന്നില്ല. 50 കോടി 100 കോടി കേരളത്തിലെ ഒരു ഇടതുപക്ഷ എം എൽ എ മറ്റ് 2 ഇടതുപക്ഷ MLA മാർക്ക് ഓഫർ കൊടുത്തു. എന്താണ് ബി ജെ പി സഖ്യത്തിലുള്ള അജിത് പവാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാം എന്നല്ല പറഞ്ഞിരുന്നത്. എന്ത് നടപടിയെടുത്തു? 2 MLA മാരെ 50 കോടി രൂപ വാഗ്ദാനം ചെയ്ത് ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ എം എൽ എ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്തു നടപടിയെടുത്തു? അതായത് കൂട്ടുനിൽക്കുകയായിരുന്നോ? ഇപ്പൊ തന്നെ ഈ മന്ത്രിസഭയിൽ ബി ജെ പിയുടെ കൂടെയുള്ള അല്ലേ നമ്മുടെ
കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ഉണ്ടല്ലോ, മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി, അവരെ മാറ്റിയിട്ടില്ലല്ലോ. ആ അവരെ മാറ്റിയിട്ടില്ലല്ലോ. അവര് ബി ജെ പിയുമായിട്ടാണ്, അവരുടെ നേതാക്കൾ കർണാടകത്തിലടക്കം ദേശീയ തലത്തിൽ അവരുടെ കൂടെയാണ്. അവരെ മാറ്റൂല, ബി ജെ പിക്ക് ദേഷ്യം വന്നാലോ? അവരോട് നിങ്ങൾ ആ ബന്ധം വേർപെടുത്തി വന്നില്ലെങ്കിൽ 24 മണിക്കൂറിനകം രാജിവെക്കണം എന്ന് പറയാനുള്ള തന്റെ ഇടം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായ. നിങ്ങൾ ബി ജെ പി ബന്ധം വിച്ഛേദിച്ചിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം എന്ന് ആ ജനതാദളിന്റെ കൃഷ്ണൻകുട്ടിയോട് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ഒന്നുമില്ല, ഇതൊന്നുമില്ല. ഇവരെല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ചു കൊടുക്കുകയാണ്, എല്ലാ വൃത്തികേടുകൾക്കും. ഇപ്പൊ പി പി ദിവ്യയുടെ കേസിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. പറയുന്നതെന്താ? നവീന്റെ കുടുംബത്തോടൊപ്പം. എന്നിട്ട് ഈ ദിവ്യയെ ചോദ്യം ചെയ്തോ പോലീസ് ഇതുവരെ? ഇദ്ദേഹത്തിന്റെ പോലീസ് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ് ആണ് ഈ ദിവ്യയെ സംരക്ഷിക്കുന്നത്. ഈ നവീൻ ബാബുവിനെ അപമാനിച്ചതിൽ അവർക്ക് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ്, ഞങ്ങൾ പറയാറില്ല ഉപജാപക സംഘം, അവർക്കിതിൽ പങ്കുണ്ട്. ഈ കത്ത് ഇയാൾ അപമാനിക്കാൻ, അഴിമതിക്കാരനാണ് എന്നെ അപമാനിക്കാനുള്ള കത്തല്ലോ, ഈ കത്ത് തയ്യാറാക്കിയത് അന്വേഷിച്ചു പോയാൽ എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തും. കത്ത് തയ്യാറാക്കിയത് എ കെ ജി സെന്ററിലാ, വ്യാജ കത്ത്. പ്രശാന്തന്റെ വ്യാജ ഒപ്പിട്ട് ഇയാൾ അഴിമതിക്കാരനാണെന്ന് വരുത്താനുള്ള ആ കത്ത് തയ്യാറാക്കിയത് എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ അറിവോടുകൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ എനിക്ക് സി പി എമ്മിനോടൊരു കാര്യമുണ്ട്. ഈ പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഉത്സാഹം സി പി എമ്മിനാണ്. കാരണം കോൺഗ്രസ് ഇന്ന് ആളെ അടത്തിക്കൊണ്ടുപോയി. സി പി എം കോൺഗ്രസ് ആണ് ഏറ്റുമുട്ടുന്നത് ബി ജെ പിയുമായി. എന്നിട്ട് ഇപ്പൊ എന്തായി? ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ നോക്കിയപ്പോ കക്ഷത്തിലിരിക്കുന്നത് പോയല്ലേ. ഞങ്ങളുടെ പാലക്കാട് ഒരാളും പോയിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന്. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഒരാളും പോയിട്ടില്ല ഞങ്ങൾ, ഇല്ലേ? ഒരാളും പോലും പോയിട്ടില്ല. ഡി സി സി പ്രസിഡന്റും എം പി ഇരിക്കുന്നു, ഒരാള് പോലും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ പോയില്ല. ഇവരൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കുകയാണ്, കോൺഗ്രസിൽ അനയിക്കുകയാണ്, യു ഡി എഫിൽ അനയിക്കുകയാണെന്ന്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കോൺഗ്രസിലും ഇല്ല ഒരു അനൈക്യം, യു ഡി എഫിലും ഒറ്റക്കെട്ടായ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പാലക്കാട്. വെറുതെ പ്രചരിപ്പിക്കാൻ നോക്കുക, വെറുതെ പ്രചരിപ്പിക്കുക, ഒരു അനൈക്യമില്ല. ഞങ്ങൾ പല ടീമായിട്ട് എല്ലാ ദിവസവും കൂടിയാലോചന നടത്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് വേണ്ടിയും രമ്യ ഹരിദാസിന്റെ വിജയത്തിന് വേണ്ടിയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരും രംഗത്തിറങ്ങി പ്രചരണത്തിന് കൂടുതൽ നേതാക്കൾ വരും. വളരെ ശക്തിയായിട്ട് ഈ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. സി പി എമ്മിൽ നിന്ന് ചോർച്ചയുണ്ട്, ഇനിയും ചോർച്ച ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, ഇനി ഞങ്ങൾ അന്ന് പറഞ്ഞു ഇനിയും ചോർച്ചയുണ്ടാവും. ഇപ്പൊ ഈ കാണുന്ന ഈ കോടികളുടെ വിവാദമൊക്കെ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ എന്താ, സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണത ഇടതുമുന്നണിയുടെ ശൈഥില്യത്തിൽ അവസാനിക്കും എന്ന് പറഞ്ഞു. ഒരു എം എൽ എ പോയി, വേറെ രണ്ടു മൂന്ന് എം എൽ എമാർ പ്രതിക്കൂട്ടിലായി, പല പാർട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ സി പി ഐക്കും സി പി എമ്മിനും എല്ലാ വിഷയത്തിലും രണ്ടഭിപ്രായം, ജനതാദളിന് വേറെ അഭിപ്രായമാണ്, എൻ സി പിക്ക് വേറെ അഭിപ്രായം. അതൊന്നും ഞങ്ങളുടെ മുന്നണിയിലില്ല, ഞങ്ങളുടെ മുന്നണിയിൽ ഒറ്റ അഭിപ്രായം, ഒറ്റ അഭിപ്രായം എല്ലാ വിഷയത്തിലും ഒരേ അഭിപ്രായം, ഒരു അവസരം ഇല്ലാത്ത ഒറ്റ മുന്നണി യു ഡി എഫ്. എല്ലാത്തിനും ഒരേ തീരുമാനം ഞങ്ങൾ കൂടിയാലോചിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഈ ദിവ്യയുടെ വിഷയം വന്നു, നവീൻ ബാബുവിന്റെ മരണം, ഇടതുമുന്നണിയിൽ ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. പൂരം കലക്കിയത് വന്നു, ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു, ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. സി പി എമ്മിന്റെ ബി ജെ പി ബാന്ധവം ഇടതുമുന്നണിയിൽ ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. പലരും പല രീതിയിലാണ് പറയണം. അതുകൊണ്ട് ശൈതില്യമൊക്കെ അവിടെ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ നന്നായി പോവാം. അല്ല, ഞങ്ങൾ അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ, ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനോട് തീർച്ചയായിട്ടും അതിനോട് ഞങ്ങൾ പോസിറ്റീവായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ അതിനൊന്നും ഒരു സമ്മർദ്ദത്തിനോ, ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. അദ്ദേഹം ആ പാർട്ടിയിലെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഒരു നല്ല പൊതുസമ്മതനായ ഒരാളാണ്. അദ്ദേഹം കൗൺസിലറായിരുന്നു, അദ്ദേഹത്തിന്റെ സഹോദരി ഇപ്പൊ കൗൺസിലറാണ്. ഒരു ജനകീയ ആഭിമുഖ്യമുള്ള, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ തീരുമാനമെടുത്താൽ ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് പരിഗണിക്കും, ഗൗരവമായി ഞങ്ങളത് പരിശോധിക്കും.
ഇതെന്താ പ്രശ്നം അറിയോ നിങ്ങൾ ഈ ഓരോ സ്ഥലത്ത് ഓരോ ഈ കോലുമായിട്ട് അങ്ങ് ചെല്ലും എന്നിട്ട് നിങ്ങൾ ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കും ലീഡിംഗ് ക്വസ്റ്റ്യൻ മനസ്സിലായേ അദ്ദേഹം നിഷ്കളങ്കനും പാവമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാം അദ്ദേഹം പറഞ്ഞ വേറെ ഒരു കാര്യവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തില്ല ഞങ്ങൾ എല്ലാവരും കൂടിയാലോചന നടത്തിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ അഭിപ്രായമാണ് യു ഡി എഫിന്റെ അഭിപ്രായം അതെല്ലാം ആലോചിച്ചിട്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എ സി സിയിൽ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അതൊരു വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അപമര്യാദയോടുകൂടി ഞങ്ങളൊരു അനിയത്തെക്കുറിച്ച് ഒരാൾ ഒരു പാർട്ടിയുടെ നേതാവ് സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ കൈകൊടുക്കാൻ പോവില്ല ഞങ്ങൾ മനസ്സിലായില്ലേ വളരെ കൃത്യമാണ് കൈകൊടുക്കാൻ പോവില്ല അല്ല ആയിക്കോട്ടെ ഞങ്ങൾ ഒന്ന് പറഞ്ഞല്ലോ അത് എന്ത് തീരുമാനം വരെയും അവരെടുത്ത് അതൊന്നും ഇതിൻ്റെ അകത്തെ ഫാക്ടറല്ല ഇതിൻ്റെ അകത്തെ ഫാക്ടറല്ല പിന്നീട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ നിങ്ങൾ അതൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല അത് ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ അതിലൊന്ന് ഞാൻ ഇല്ല നിങ്ങൾ അതിൽ നിന്ന് തുഴിഞ്ഞെടുക്കാൻ നോക്കുകയാണ് നിങ്ങളൊരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ നിന്ന് ചോദിക്കുകയാണ് അവിടെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല അദ്ദേഹം വളരെ അത് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ചോദ്യത്തിന്റെ കുഴപ്പമാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് ശേഷം നിങ്ങളുടെ ചോദ്യത്തിലെ കുരുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാവവും നിഷ്കളങ്കനും എന്നെ പോലെയല്ല ഞാൻ പാവമല്ല നിഷ്കളങ്കനുമല്ല നിങ്ങളൊരു കുരുട്ട് ചോദ്യം ചോദിച്ചാൽ എനിക്കത് മനസ്സിലാവും ഞാൻ അതനുസരിച്ച് മറുപടി പറയും അദ്ദേഹം പാവവും നിഷ്കളങ്കനുമാണ് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി നിങ്ങളുടെ കുരുക്കെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ആരും ആ പടിയായിട്ട് ഇറങ്ങരുത് നിങ്ങൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമല്ല ചില ആളുകളോട് എനിക്കൊരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട് ഈ കോൺഗ്രസിന്റെ മുഖത്തേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് വയ്ക്കണ്ട അത് വയ്ക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട് ഞങ്ങളത് പറയുന്നില്ല ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പറയാം നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഒഴിവാക്കിയ ചില വാർത്തകളുണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പോൾ വന്ന വാർത്തയൊന്നും ഒന്നുമല്ല പക്ഷെ നിങ്ങളത് ചിലർ മനഃപൂർവ്വമായിട്ടും ചിലരല്ലാതെയും അത് ഒഴിവാക്കി ഇപ്പം ഞങ്ങളത് പറയാത്തത് അത് വാർത്തയാണോ എന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾ ഈ നിങ്ങൾ അതിനും നടക്കണ്ട കോൺഗ്രസിൽ അനയിക്കുന്നുണ്ടെന്നോ യു ഡി എഫിൽ അനയിക്കുന്നുണ്ടെന്നോ തെളിയിച്ച് വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട ഞാൻ നിങ്ങളോട് വലിയ സ്നേഹപൂർവ്വം പറയുകയാണ് എന്തെല്ലാം പച്ചക്കള്ളങ്ങളാണെന്ന് ഞങ്ങൾ കെ പി സി സിയുടെ ഗൂഗിൾ മീറ്റിംഗ് നടത്തി പിറ്റേ ദിവസം പറഞ്ഞു ഭയങ്കര അടിയായി പോയെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാനും കെ പി സി പ്രസിഡന്റ് കൂടി തലയിൽ വെച്ചു ഞങ്ങൾ ആകെ കെ പി സി മീറ്റിംഗ് കൂടിയിട്ട് ഈ മൂന്ന് നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് ചാർജ് വീതം വെച്ച് കൊടുക്കുക മാത്രം ചെയ്ത് പച്ചക്കള്ളം അവാസ്തവമായ കാര്യമാണ് വന്നത് കുറച്ച് കഴിഞ്ഞപ്പോ വിഡ്രോ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു പാർട്ടിയുടെയും പുറകെ നടന്ന് അവിടുത്തെ ആളുകളെ നോക്കി പോകുന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ആലോചിക്കും അത്രയല്ലേ ഞങ്ങൾക്കതല്ലല്ലോ ജോലി നിങ്ങൾ ചോദിക്കേ സി പി എമ്മിന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്താ ഇവിടെ ഡി സി സി പ്രസിഡന്റ് ഇല്ലേ കെ പി സി സി ഭാരവാഹികളില്ലേ അവരാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കായിരുന്നില്ലെന്ന് ചോദിച്ചത് അതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക ഈ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയാകായിരുന്നില്ലേ എത്ര സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർമാരുണ്ട് എത്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരൊന്ന് വെറുതെ ഇതൊക്കെ അങ്ങോട്ട് പറയാണ് മനസ്സിലായി അതെങ്ങനെ ഒരു ഒരു ദോഷം ചെയ്യും ഒരു ഗുണം അവർക്ക് ചെയ്തില്ല അത് ഞാൻ പറഞ്ഞത് ഒറ്റ ചോദ്യമുള്ളത് ഇത് മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം എന്നാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ മന്ത്രി ആക്കാതിരുന്നത് എനിക്കപ്പോ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത് ഇതുപോലത്തെ ഒരു വലിയ 100 കോടി രൂപയുടെ പോലക്കേസ് അറിഞ്ഞിട്ട് എന്ത് നടപടി മുഖ്യമന്ത്രി എടുത്തു ഒന്ന് രണ്ട് സംഘപരിവാർ പക്ഷത്തേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എം എൽ എമാരെ പിടിക്കാൻ നോക്കിയത് അവരെ പേടിച്ചിട്ടാണോ മിണ്ടാത്തത് മുഖ്യമന്ത്രി അല്ലേ പറയണ്ട് ഞാൻ മറുപടി പറയട്ടെ ഒരു കാര്യത്തിലും മറുപടി പറയില്ലല്ലോ സ്വന്തം ജില്ലയിലെ സ്വന്തം ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ട് 8 ദിവസത്തേക്ക് ചുണ്ടനകിയില്ലല്ലോ ആ കുടുംബത്തിന് ഒരു അനുശോചന കുറിപ്പ് അയച്ചില്ലല്ലോ ഒന്ന് ഫോൺ ചെയ്ത് ആ ഭാര്യയും മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ ഞാൻ പിണറായി വിജയനാണ് എനിക്ക് സങ്കടമുണ്ട്
വിഷമമുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, എല്ലാ നടപടികളും ഉത്തരവാദികൾക്കെതിരായി നടപടിയെടുക്കും എന്നൊരു ഫോൺ വിളിക്കാനുള്ള മര്യാദ മനസാക്ഷിയും ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായോ? ഒരു ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ഒരു എ ഡി എം എൽ എ ആത്മഹത്യ ചെയ്ത് സ്വന്തം പാർട്ടിക്കാരി, സ്വന്തം ജില്ലയിൽ സ്വന്തം പാർട്ടിക്കാരി കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഈ ഉപജാപക സംഘം സംരക്ഷിക്കുന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനസാക്ഷി ഇല്ലാത്ത ആളല്ലേ ഈ മുഖ്യമന്ത്രി? മനസാക്ഷി ഇല്ലാത്തത് ആ അദ്ദേഹം അവരുടെ കൂടെയാണ്, ആ ഉപജാപക സംഘത്തിന്റെ കൂടെയാണ്. ആ ഉപജാപക സംഘമാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അത് പറഞ്ഞല്ലോ. മറ്റെന്താണ് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്താലും ഒപ്പിട്ട് വരുമെന്ന്. ഇപ്പൊ ഇവരാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. ഇരട്ടച്ചങ്ങൾക്ക് വെറുതെ പറയണ കുന്തമാണ്, ഇവരാണ് നിയന്ത്രിക്കുന്നത്. അവരെ പേടിച്ചിട്ടാണ് ഈ ആ വീട്ടിലെ കുടുംബത്തിനോട് ഒരു ഫോണിൽ പോലും സംസാരിക്കായിരുന്നത്. ലോകത്താരല്ലേ ചെയ്യും മര്യാദ സ്വന്തം ജില്ലയിൽ വെച്ചല്ലേ? ആ അതല്ലേ ഞാൻ പറയുന്നത്. 100 കോടി രൂപയുടെ കോലക്കേസ് അടഞ്ഞിട്ടും ആ എം എൽ എ തുടരുകയാണ്. ഒരു നടപടിയിൽ ഒരു കേസുമില്ല. കോല വാഗ്ദാനം ചെയ്താൽ, എം എൽ എമാരെ മാറ്റാൻ കോല വാഗ്ദാനം ചെയ്താൽ കേസെടുക്കൂലേ? എടുക്കില്ല. അവരെടുക്കട്ടെ, അവര് എന്താണ് വിവരമെന്ന് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്ന ഒരു വിവരമല്ലേ, അത് പറയട്ടെ. എൻ സി പി നേതൃത്വം കൂടി പറയട്ടെ, ഘടകകക്ഷിയല്ലേ എൻ സി പി. ശ്രീ പി സി ചാക്കോ മറുപടി പറയട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എ ബി ജെ പിക്ക് ആളെ കൂട്ടാൻ വേണ്ടി 50 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശ്രീ പി സി ചാക്കോ കൂടി മറുപടി പറയട്ടെ, ശ്രീ പി സി ചാക്കോ അല്ലേ നേതാവ്? അദ്ദേഹമല്ലേ ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ, ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തുറന്നിരുന്ന പി സി ചാക്കോ കൂടി പറയട്ടെ. ആ എല്ലാവർക്കും ഇതാ എളുപ്പം, അത് പിണറായി വിജയൻ അതാ. ഞങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയുള്ളൂ, എന്നിട്ട് ഞങ്ങളുടെ ആളുകളെ കുരുക്കാൻ വേണ്ടി നിങ്ങൾ രാവിലെ ഇതുമായിട്ട് ഇറങ്ങരുത്. ഓക്കെ.